നായകനാകുമ്പേ വില്ലൻ വേഷത്തിൽ ജയിലിലേക്ക് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള കേസുകൾ മറ്റാരുമല്ല നമ്മുടെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ താൻ നായകനായ ഒരു പൊളിറ്റിക്കൽ ചിത്രവും ബിനീഷ് കോടിയേരി പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് സഖാവ് സേതു എന്ന് പേരിട്ട ചിത്രത്തിന്റെ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിരുന്നു. മലയാള സിനിമയിലെ തന്നെ ഒരു പ്രമുഖ സംവിധായകനാണ് ചിത്രം ചെയ്യാമെന്നിട്ടത്. ബിനീഷിനോട് അടുപ്പമുള്ളവർ ചേർന്ന് രൂപീകരിച്ച കമ്പനിയുടെ പേരിലാണ് ചിത്രം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഈ ചിത്രത്തിന്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നായകൻ എൻഫോഴ്സ്മെന്റിന്റെ പിടിയിലായിരിക്കുന്നത്. ബിനീഷ് കോടിയേരി ആദ്യമായി നായകനായി അഭിനയിക്കുന്നുവെന്ന പ്രത്യേകതയോടെയാണ് ചിത്രത്തിന്റെ പോസ്റ്റർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. ബിനീഷിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് ചിത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടത്. എന്നാൽ കഴിഞ്ഞ വർഷം ബിനീഷിന്റെ ജ്യേഷ്ഠൻ ബിനോയ് ഗൾഫിൽ അറബിയെ കോടികളുടെ വണ്ടിച്ചെക്ക് വാങ്ങി വഞ്ചിച്ചുവെന്ന വിവാദം പുറത്തുവന്നതോടെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നിശ്ചലമാവുകയായിരുന്നു. ഇതിനുശേഷം ബിനോയ് ബീഹാറി പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്ന കേസുകൂടി വന്നതോടെ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ വർക്കുകൾ പൂർണ്ണമായി നിശ്ചലമായി. ഇത് കഴിഞ്ഞാണ് ബിനോയും സംഘവും ബാംഗ്ലൂരുവിൽ ഒരു റഷ്യൻ സുന്ദരിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും അത് പെൺമാണി പ്രസംഗമാണെന്ന റിപ്പോർട്ടുകൾ ചില കന്നഡ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഈ വിവാദങ്ങൾ കേരളത്തിൽ അത്ര വലിയ പുകിലൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും മയക്കുമരുന്ന് കേസിൽ പിടിയിലായ മുഹമ്മദ് അനൂപ് ബിനോയിയുടെ ബിനാമിയാണെന്ന് തെളിഞ്ഞതോടെ ബിനീഷ് കൂടുതൽ പരിങ്ങല്ലാവുകയായിരുന്നു. അതേസമയം ബാംഗ്ലൂരും ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മലയാള സിനിമയിലേക്ക് കടന്നിരിക്കുകയാണ്. കേസിലെ മുഖ്യപ്രതികളിലൊരാളും ബിനീഷ് കോടിയേരിയുടെ ബിനാമിയുമായ അനൂപ് മുഹമ്മദിന് മലയാള സിനിമാ മേഖലയുമായി ബന്ധമുണ്ടെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് NCB കൊച്ചി യൂണിറ്റ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നാല് താരങ്ങളെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്യുന്നുവെന്നാണ് വിവരം. ബാംഗ്ലൂരു ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. വെബ് ഡെസ്ക്, തത്വമേ.